ദൈവമേ, ഇനി എന്ത് കുഴപ്പത്തിനാണാവോ. ഞാൻ പുറകിലൂടെ ചാടിപ്പോയിക്കോളം കേട്ടോ. ഇത് ചാർലിയുടെ വീടല്ലേ? ആരാ കടുവ? ഇന്നലെ ആശുപത്രി കൊണ്ടേ കടുവ. ചാർലിയില്ലേ? ഏത് ചാർലി? ഓ, അതിന് ഞാൻ പറഞ്ഞിരുന്നോ? ഇവിടുത്തെ ചാർലി നീയല്ലേ വേണം ഇന്നലെ സ്ട്രീറ്റിൽ ഡാൻസ് ചെയ്തു. സാർ ആരാ? ഞാനൊരു കണ്ണുപൊട്ടിയാ. കണ്ണുപൊട്ടിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? കള്ളത്തരം പറയരുത്. ഇവനല്ലേ ഇന്നലെ ഏണി നോട്ടി അത്തോളം ഇടുന്നത്? ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കണല്ലേ. എടി പെണ്ണെ, മാന്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ചാർലിയും കൂടിയും സകലതിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഏൽപ്പിച്ചോ? എങ്ങനെ എത്ര പേരെ സാറിന് പോലീസിനെ ഏൽപ്പിക്കാൻ പറ്റും? അല്ല, ഈ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ? സന്ധ്യ മയങ്ങ, ഈ കണ്ണുപൊട്ടിയ തോണ്ടാനും നുള്ളാനും ആളുകളുണ്ടാവും. ആ കൂട്ടത്തിൽ ചിലപ്പോ പോലീസുകാർ ഉണ്ടാവും. അവരെന്ത് ചെയ്യും സാറ്? ഈ പിള്ളേരെ കണ്ടോ, ജനിച്ച ഉടനെ അമ്മമാര് കുറ്റിക്കാട്ടിലേക്കോ കൈത്തോട്ടിലേക്കോ വലിച്ചെറിഞ്ഞതാ. കുറുക്കനും പന്നിക്കും തിന്നെ. ആ അമ്മമാരെ പോലീസിനെ ഏൽപ്പിക്കാൻ കഴിയോ സാറിന്? കഴിയോ? ഒരു ചാർലി ഉള്ളത് കൊണ്ട് ഇവരൊക്കെ ഇപ്പോഴും ജീവനോടെ കഴിയുന്നു. പ്രസംഗിക്കണ്ട, ചാർലിയാണ് എനിക്ക് കാണുന്നത്. ബാക്കി ഞാൻ അവനോട് പറഞ്ഞോളാം. ചാർലി ഇവിടെ ഇല്ല. എവിടെ പോയി? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവൻ വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. ഓ, നമ്മളാരാ ഇവിടുത്തെ ഇൻസ്പെക്ടർ? ഒന്ന് പോ കടുവേ. ചാർലി വരുന്നവരെ ഇവൻ എന്റെ കസ്റ്റഡിയിൽ കിട്ട പണയ പണ്ടായിട്ട്. ഞാൻ എവിടെ നിർത്തി വരാനാണോ അമ്മിഞ്ഞ? ഓ അല്ല, നിന്റെ ചേരിലങ്ങ് അമ്മിഞ്ഞ കുമിഞ്ഞൂടി കിടക്കല്ലേ. ഓർഫൻ അവിടെ നോക്കി കുടിച്ചോ. തടിയനോ? ആ അടിച്ച് നിന്റെ മുഖത്തിന്റെ ഷേപ്പേ മാറ്റിക്കളയും. എന്താ ഇവിടെ ബഹളം? ഏതായി ചെക്കൻ പണയപ്പെണ്ണം? ഇവനെ കൊണ്ടുവന്ന ചാർലി വരുമെന്ന് പറഞ്ഞില്ലേ? എന്റെ ചാർലി എന്നാൽ ഈ തടിയന്റെ മോന്റെ മൊത്ത ഷേപ്പ് മാറ്റുന്നു പറഞ്ഞു വിട്ടേക്ക്. വേണ്ട മോനെ ദിനേശ, കളി എന്റെ അടുത്ത് വേണ്ട. എന്റെ പൊന്നെ, ആർക്കേ പറഞ്ഞു വിടുന്നില്ല? പണ്ടാ പറഞ്ഞു വിടുന്നില്ല. അവിടെ നിൽക്കട്ടവൻ. ഓണ തിരക്ക അല്ല, ചെത്തി ഉപ്പിലിട്ട് കളയ ഞാൻ. അവിടെ പാരയായല്ലോ. ഈ മനുഷ്യൻ എന്താ ഒട്ടായോ? പോഴിക്ക് അന്നേക്ക് മൂത്രമൊഴിക്കാൻ കൊണ്ട് സമയം. ഇത്ര അങ്ങോട്ട് മാറിക്ക് മനുഷ്യ, ഒന്ന് സമാധാനായിട്ട് മൂത്രമൊഴിക്കാൻ സമയമില്ലെന്ന് വെച്ചാ. കുട്ടികൾ മൂത്രമൊഴിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. പറ്റോടാ കൈയോടെ കൊണ്ടുവന്നണ്ട് ആവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വല്ല മോഷണത്തിന് വെച്ചാണ് പരിപാടിയെങ്കിൽ എന്നെ കിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ചില്ലറ ചില തടികടകളൊക്കെ ചെയ്യാറുണ്ടെന്നല്ലാതെ ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല. മോഷണമൊന്നുമല്ല, പക്ഷെ കള്ളത്തരമുണ്ട് പറയാം. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് മനസ്സിലായോ? മോഷണമല്ലെന്ന് മനസ്സിലായി, കള്ളത്തരം ഉണ്ടെന്ന്. എന്നിട്ടും എന്താ ജോലി എന്ന് മനസ്സിലായില്ല. പാട്ട് പഠിക്കുക. പാട്ട് പഠിക്കുക? അതെന്തിനാ? പാട്ട് പഠിച്ച് നീ അവളുടെ പെറ്റാകണം, അരുമ ശിഷ്യൻ. അങ്ങനെ പെട്ടെന്ന് മനസ്സലിയുന്ന ആളൊന്നും അല്ല അവള്. അപ്പൊ ഞാൻ നിന്നെ വെച്ച് വിലപേശി. ആരാ ഈ അവള്? വേറെ ആരുമല്ല, എന്റെ ഭാര്യ, സംഗീത ചക്രവർത്തിനി സുഭദ്രാദേവി, ലോക പ്രശസ്ത മ്യൂസിഷ്യൻ, ആൽബം മേക്കർ. സുഭദ്രാദേവി? ദൈവമേ, അവരാണോ? എന്നെ കളിപ്പിക്കാൻ പറയാണോ സാറ്? നോ, ചെറിയൊരു ആൽമാറാട്ടം, അത് നീ എപ്പോഴും ചെയ്യാറുള്ളല്ലേ. പോകാം, പക്ഷേ സാർ, നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം നിനക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാടൊന്നുമില്ല, ചില ചെറിയ ബാധ്യതകൾ, പിന്നെ ഉമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ. അതും ഞാൻ ഏറ്റു. അതിനേക്കാൾ പ്രധാനമായി മറ്റൊന്നുകൂടിയുണ്ട്. ഉമ്മയുടെയും പിള്ളേരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകൂ. ഞാൻ പറഞ്ഞാൽ പോരാ, സാറ് തന്നെ സമ്മതിപ്പിക്കണം അവരെ.